ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഞങ്ങൾ എത്ര യാചിച്ചിട്ടും ഈശ്വനത് ചെവിക്കൊള്ളുന്നില്ല. സർവേശ്വരനെ തടയാനുള്ള ശക്തി അവിടത്തേക്ക് മാത്രമാണുള്ളത്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ തടുത്തു നിർത്തിയാലും. പോലെ തന്നെ സംഭവിക്കുന്നു. ഈശ്വരന്റെ രുദ്രതാണ്ഡവത്തിൽ ഈ ലോകം മുഴുവൻ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഉഗ്രതാണ്ഡവം അവസാനിപ്പിക്കാൻ നിങ്ങൾ ആരും അപേക്ഷിച്ചില്ലേ? അപേക്ഷിക്കാതിരിക്കുമോ? ഞങ്ങളുടെ യാചന അദ്ദേഹം ശ്രദ്ധിക്കുന്നതേയില്ല, കേട്ടതായി ഭാവിക്കുന്നു പോലുമില്ല. പാർവതി ദേവിയോട് അപേക്ഷിച്ചോ? പാർവതി ദേവിയോട് ഞങ്ങൾ യാചിച്ചു, എന്നാൽ ദേവി മൗനം പാലിക്കുകയാണ്. മഹാദേവ, അവിടുത്തെ താണ്ഡവത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? ശാന്തനായാലും പ്രഭു, അവിടുന്ന് തൃക്കൺ തുറക്കാതെ തന്നെ ഭൂലോകം മുഴുവനും ഭസ്മമാകുമെന്നാണ് തോന്നുന്നത്. മതിയാക്കൂ ഭഗവാനെ, താണ്ഡവം അവസാനിപ്പിക്കൂ. ജഗത്തെ മുഴുവൻ സംരക്ഷിക്കുന്നത് ദേവിയല്ലേ? അതുകൊണ്ടല്ലേ ജഗദീശ്വരി, ഭുവനേശ്വരി, അഖിലാണ്ടേശ്വരി എന്നൊക്കെ ദേവിയെ സ്തുതിക്കുന്നത്. പരമേശ്വരന്റെ താണ്ഡവത്തിൽ ഈ ഭൂമി ശിഥിലമാകുന്നത് അവിടുന്ന് കണ്ടു നിൽക്കുകയാണോ? അവിടുന്ന് ഇവയുടെ എല്ലാം മാതാവല്ലേ? ഇവയെല്ലാം സംരക്ഷിക്കേണ്ടത് അവിടുത്തെ കർത്തവ്യമല്ലേ? സ്വാമി, അവിടുത്തെ ക്രോധത്തിന്റെ കാരണം എന്താണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകാതിരിക്കില്ല. ഇതുപോലെ ഭയാനകമായ ക്രോധം ആർക്കും താങ്ങാൻ കഴിയില്ല. ദേവി, അവിടുന്ന് മൗനമായിരിക്കുന്നത് കാണുമ്പോൾ പരമേശ്വരന്റെ കോപത്തിന് കാരണം അദ്ദേഹത്തിന് ദേവിയോടുള്ള പിണക്കമാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇരുവരുടെയും കലഹം കാരണം ഉണ്ടായ പിണക്കത്തിന് വേണ്ടി ഈ അഖില ബ്രഹ്മാണ്ഡവും നശിക്കണമെന്നാണോ? പ്രഭു, കൃതയുഗം തന്നെ പൂർണ്ണമാകാത്ത ഈ നേരത്ത് അവിടുന്ന് ചതുർയുഗത്തിന്റെ അന്ത്യത്തിൽ നടത്തേണ്ടിയിരുന്ന രുദ്രതാണ്ഡവം നടത്തുകയാണ്. അത് കാരണം ഇവയെല്ലാം നശിക്കുകയാണെങ്കിൽ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. പുതിയതായി രൂപമെടുത്ത ഭുവനമാകട്ടെ കൃതയുഗം പോലും കടന്നിട്ടില്ല. അതിനെ നശിക്കാൻ അനുവദിക്കരുത് മാതേ. അനുഗ്രഹിക്കൂ ദേവി. ഇവരെ നിരീക്ഷിക്കാൻ വന്നിട്ട് ഞാനും അപകടത്തിൽ പെട്ടുപോയല്ലോ. ഒരു ഭാഗത്തേക്കും പോകാൻ കഴിയാതെ
അവരെ പിന്തുടരാനും കഴിയാത്ത അവസ്ഥയിലായല്ലോ. ഈ പാറയാണ് ഇനി എന്റെ ആശ്രയം. നിങ്ങളുടെ മരണം മടുത്തെത്തി കഴിഞ്ഞു. കണ്ടില്ലേ സ്വാമി, ഒരു കുമാരൻ നദീപ്രവാഹത്തിന്റെ ദിശ മാറ്റി, മറ്റ് രണ്ടുപേർ കൊടുങ്കാറ്റിന്റെ ദിശ മാറ്റി പിന്നിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ പർവ്വതത്തെ പൊട്ടിച്ച് പൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു? പാഞ്ഞൊഴുകുന്ന ഗംഗാനദിയെ സ്വന്തം ജടയിൽ ധരിച്ച ഒരാളുടെ മകന് നദീജലത്തിന്റെ ദിശ മാറ്റാനാണോ പ്രയാസം? അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഇവരെ കാണുമ്പോൾ പുതുതായി പരിശീലനം നേടിയവരെ പോലെയല്ല തോന്നുന്നത്. ജനിക്കുന്നതിന് മുൻപേ പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി ജനിച്ചവരെ പോലെയാണ് തോന്നുന്നത്. ജഗത്തെ കാക്കുന്ന ജഗത് മാതാവേ, ദേവകളും മുനികളും സപ്ത ഋഷികളും ഭൂമിയിലെ മാനവരും സ്വസ്ഥമായി ജീവിക്കാൻ എപ്പോഴും ദേവിയെ സ്വന്തം മാതാവായാണ് പൂജിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി ആദിപരാശക്തിയായ ദേവി വിദ്വേഷമകറ്റി പരമ്പൊരുളുമായി ഒരുമിച്ച് സമാധാനപരമായി ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് അനുഗ്രഹിക്കണം ദേവി. ശ്രീകണ്ഠേശ്വര, അവിടുത്തെ അംശമായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ശിവപുത്രന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവരും ഈ കൊടുങ്കാറ്റിന്റെ കെടുതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഭഗവാനെ. അതെ ദേവി, അവിടുത്തെ പുത്രന്മാരും ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് ശാന്തതയോടെ സാത്വിക രൂപം ധരിക്കാൻ അപേക്ഷിക്കുന്നു. Thank you.
ഗലജ്ജല പ്രവാഹ പാവിതസ്ഥലി ഗലേവലംബ്യ ലംബിതാംഭുജംഗ തുംഗമാലിക കമട്ട മട്ട മട്ട മന്നിനാദ വട്ടമർവയം ചകാര ചണ്ഡ താണ്ഡവം തനോതു നഃ ശിവ ശിവം. സ്വാമി, എന്നോട് അവിടുന്ന് ക്ഷമിക്കണം. അർദ്ധനാരിയായി എന്നെ അങ്ങ് അങ്ങയുടെ ശരീരത്തിൽ സ്വീകരിച്ചയാളാണ്. ഉമാപതി എന്ന പേരിൽ അറിയപ്പെടുന്നവനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങയോട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണോ അങ്ങ്. ദേവി, നമ്മുടെ കുമാരന്മാരെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തിയ നന്ദിയോടും നാരദനോടുമാണ് നമ്മൾ അഭിനന്ദനം അറിയിക്കേണ്ടത്. സ്വാമി, ഇപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി. നിന്റെ മകനെ കാണേണ്ട സമയം എത്തി എന്നൊരു തോന്നൽ നിനക്കുണ്ടാകും. നിന്റെ മനസ്സിനത് മനസ്സിലാകുമെന്ന് പറഞ്ഞില്ലേ? സമയം ഇപ്പോൾ എത്തി എന്ന തോന്നൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു സ്വാമി. ഈ കുട്ടികൾ ലോകത്തെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനോടൊപ്പം നിങ്ങളെയും സംരക്ഷിക്കും ദേവേന്ദ്ര. ആദിശങ്കരന്റെ പുത്രന്മാർ സംഹാരം നടത്തുന്ന വീരന്മാരായി മാറിയിരിക്കുന്നു. ജന്മം കൊണ്ട് തന്നെ ശക്തന്മാരാണ്. അതിനുള്ള പരിശീലനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പല സാഹസങ്ങളും കാഴ്ചവെക്കുകയും ചെയ്തു അവർ. സ്വാമി, ആ കുട്ടികളെ കാണുമ്പോൾ എനിക്കൊരു ചിന്ത തോന്നുകയാണ്. എന്താണെങ്കിലും പറയൂ ദേവി. അസുരന്മാർ അവരുടെ കഴിവ് മികച്ചതാണെന്ന ചിന്തയിൽ അഹങ്കരിച്ചിരിക്കുകയാണ്. എന്നാൽ അതൊന്നും അത്ര മികച്ചതല്ലെന്ന് അവരെ ബോധിപ്പിക്കാൻ കൂടി ആയിരുന്നോ എന്തോ മഹാദേവൻ ഇങ്ങനെ ഒരു വിപരീത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അസുരന്മാർ അവർ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അവരുടെ നാശകാലം ഇന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. നീ ഞങ്ങളെ ബന്ധിച്ച ബ്രഹ്മപാശം ത്രിമൂർത്തികളിൽ ഒരാൾ വേർപ്പെടുത്തി. ഇതാ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ശാപം നൽകുന്നു. നിങ്ങളെ വധിക്കാനുള്ള ആൾ ഈ ലോകത്തിൽ ജന്മമെടുത്തു കഴിഞ്ഞു. ഉടനെ അദ്ദേഹം നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. അസുരകുലത്തിനായി ഈശ്വരൻ നൽകിയ വരങ്ങൾ നീ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നീ കാരണമാണ് പാതാള ലോകത്തിൽ ഈ നാശം സംഭവിച്ചത്. നീ ഞങ്ങളെ ബന്ധിച്ച ബ്രഹ്മപാശം ത്രിമൂർത്തികളിൽ ഒരാൾ വേർപ്പെടുത്തി. ഇതാ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ശാപം നൽകുന്നു. ധർമ്മത്തിനെതിരെ നിങ്ങൾ എടുത്തുവെക്കുന്ന ഓരോ ചുവടും നിങ്ങളെ നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതാണ്.
നിങ്ങളെ വധിക്കാനുള്ള ആൾ ഈ ലോകത്തിൽ ജന്മമെടുത്ത് കഴിഞ്ഞു. ഉടനെ അദ്ദേഹം നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. നിങ്ങളെ വധിക്കാനുള്ള ആൾ ഈ ലോകത്തിൽ ജന്മമെടുത്ത് കഴിഞ്ഞു. ഉടനെ അദ്ദേഹം നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. നമ്മുടെ ആശ്രമത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ ആശ്ചര്യം തന്നെ. അത്രയും വലിയ കൊടുങ്കാറ്റ് വരുന്നത് കണ്ട് നമ്മുടെ ആശ്രമം തകരുമെന്നാണ് ഞാൻ കരുതിയത്. അതെങ്ങനെയാണ്? നമ്മുടെ കുട്ടികൾ ആ കൊടുങ്കാറ്റിനെ ഗത കൊണ്ട് വീശി തന്നെ പിന്നിലേക്ക് തിരിച്ചുവിട്ടില്ലേ? ഈ ആദ്യ ദിവസം തന്നെ പല ദിവസങ്ങൾ പരിശീലനം നേടിയതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പ്രളയം വന്നതാണോ എന്ന് സംശയിക്കും പോലെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ആ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം സുരക്ഷിതരായി എത്തിച്ചേർന്നു. നിങ്ങൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാവും. പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചുകൊള്ളൂ. ഇല്ലമ്മേ, ഞങ്ങൾക്ക് ക്ഷീണം തോന്നുന്നേയില്ല. ഞാൻ വളരെ ഉന്മേഷത്തോടെയാണ് ഉള്ളത്. എന്താ, ഞാൻ പറയുന്നത് നേരല്ലേ? അതെ അതെ, ഞങ്ങളിപ്പോഴും പരിശീലനം നേടാൻ തയ്യാറായിട്ടാണ് ഉള്ളത്. വാൾ, ചക്രം, അമ്പും വില്ലും ഇതൊന്നും ഇതുവരെ തുടങ്ങിയില്ലല്ലോ. എല്ലാം ഞങ്ങൾ പറഞ്ഞു തരും. ഓരോ ദിവസം ഓരോ പരിശീലനം നിങ്ങൾക്ക് നൽകും. ഇന്ന് ഇതു മതി. ക്ഷീണമുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നന്നായി ഉറങ്ങേണ്ട സമയമാണ്. വന്നോളൂ. ഇത് കണ്ടോ, ഈ ബ്രഹ്മാണ്ടത്തിന് ഇന്ന് സർവനാശത്തിന്റെ തുടക്കം കാണേണ്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഭൂചലനമുണ്ടായി, ഭൂമി പൊട്ടിച്ചിതറി, വലിയ കൊടുങ്കാറ്റിലകപ്പെട്ട് സർവവും നശിച്ചു പോയിരിക്കുന്നു. രുദ്രമൂർത്തിയുടെ ഉഗ്രതാണ്ഡവത്തിൽ ഈരേഴ് ലോകങ്ങളും ഛിന്നഭിന്നമായിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ആരാണ്? നാം തന്നെയാണ്. മാതാവ് പാർവതി ദേവിയോട് നമ്മുടെ ദുഃഖം അറിയിച്ചപ്പോൾ ദേവിക്ക് നമ്മളോടുണ്ടായിരുന്ന ദേഷ്യം ഈശ്വരന്റെ നേർക്ക് കാണിക്കേണ്ടി വന്നു. സ്വന്തം ശരീരത്തിൽ അർദ്ധസ്ഥാനം നൽകിയ സ്വാമിയോട് തെറ്റായ ചിന്തകൾ പുലർത്തി അരുതാത്ത വാക്കുകൾ പ്രയോഗിച്ചു പാർവതീദേവി. അത് സഹിക്കാനാവാതെയാണ് ഈശ്വരൻ രുദ്രതാണ്ഡവം നടത്തിയത്. അതിന്റെ ഫലമായി ലോകം സർവനാശത്തിലെത്തുന്ന അവസ്ഥയുണ്ടായി. ഏകമൂർത്തിയായ ഈശ്വരന് നാം കാരണം കളങ്കമുണ്ടായിരിക്കുകയാണ്. പകുതി ശരീരത്തിൽ വസിച്ചിട്ടും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ് ദേവി ചെയ്തത്. ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥ എത്ര സങ്കീർണമാണ്! ഓരോരോ മാസങ്ങളായി 10 മാസങ്ങൾ അവൾ അനുഭവിക്കുന്ന വേദന അമ്മയായവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. 10 മാസങ്ങൾ അങ്ങനെയാണെങ്കിൽ പല വർഷങ്ങളായി ഗർഭഭാരം പേറി നടക്കേണ്ട വിധി നമുക്കുണ്ടായിരിക്കുകയാണ്. നിന്റെ ചിന്ത എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ഗർഭം ധരിക്കാൻ കഴിയാതെ പോയതോർത്ത് ഇപ്പോഴും ദുഃഖിക്കുകയാണ് നീ. അതുകൊണ്ടാണ് നവശക്തികൾ ഗർഭിണികളായി മുന്നിൽ വന്ന് നിന്നപ്പോൾ അവരോട് നിനക്ക് കോപമുണ്ടായത്. ഓരോ നിമിഷവും ഓരോ യുഗമായി തോന്നുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും മുഖത്ത് ഈ താപത്തിന്റെ തീഷ്ണതയിൽ തീപ്പൊള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ മുഴുവൻ ചുവന്ന നിറത്തിൽ കുമിളകൾ വന്ന് നമ്മുടെ രൂപത്തെ വിരൂപമാക്കി കളഞ്ഞു. ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് ഇനിയും നമ്മൾ എത്ര കാലം ജീവിക്കേണ്ടി വരും? അങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? മരണമാണ് നമുക്ക് ശാശ്വതമായ പരിഹാരം. നാം കാരണം ഈശ്വരനുണ്ടായ കളങ്കവും തീരും. സംഭവിച്ച അനർത്ഥങ്ങൾക്കെല്ലാം ഞങ്ങളാണ് കാരണമെന്ന് തെറ്റായ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതെ, ഇനി ഇതിൽ മാറ്റമില്ല. ശപിക്കപ്പെട്ട ജീവിതത്തേക്കാൾ മരണമാണ് നല്ലത്. എപ്പോഴാണ് നമ്മൾ മരണത്തിലേക്ക് പോവുക? ശിവഗണങ്ങളും ഋഷിമുനിവര്യന്മാരും അർദ്ധരാത്രിക്ക് ശേഷമാണ്
ഗാഠനിദ്രയിലാകുന്നത്. അതിനുശേഷം പർവ്വത മുകളിൽ ചെന്ന് മരണം വരിക്കാൻ നമുക്ക്. അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. നാളെ സൂര്യോദയ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കാൻ പാടില്ല. കാരുണ്യത്തിന്റെ പ്രതിരൂപമായ ദേവി ഇവരോട് എന്തിനാണ് ഇത്ര കർക്കശമായി പെരുമാറിയത്? ജീവൻ വെടിയുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അവർ. ഈ വിവരം ഇപ്പോൾ തന്നെ പോയി മാതാവിനെ അറിയിക്കണം. ഇവർ ജീവൻ വെടിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന പാപവും മാതാവിനാണ് പോയി ചേരുക. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ദേവി എന്നോട് ക്ഷമിക്കുകയുമില്ല, ഈ ദുഃഖം സഹിക്കുകയുമില്ല. പാർവതി, നിന്റെ ചിന്ത എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ഗർഭം ധരിക്കാൻ കഴിയാതെ പോയതോർത്ത് ഇപ്പോഴും ദുഃഖിക്കുകയാണ് നീ. അതുകൊണ്ടാണ് നവശക്തികൾ ഗർഭിണികളായി മുന്നിൽ വന്ന് നിന്നപ്പോൾ അവരോട് നിനക്ക് കോപമുണ്ടായത്. എന്നാൽ അന്നങ്ങനെ സംഭവിച്ചതിൽ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാനും ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സംഭവിച്ചതെല്ലാം വിധിയുടെ വിളയാട്ടമാണ്. ദേവി, എന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ കാതുകൾക്ക് അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്റെ ഹൃദയം എന്റെ കുട്ടികളുടെ അടുത്താണ്. വരൂ നന്ദി, എന്താണ് വിശേഷം? ദേവിയെ ഒരു അത്യാവശ്യ വിഷയം അറിയിക്കാനുണ്ട്. പറയൂ. ദേവി, ഞാൻ യാദൃച്ഛികമായി നവശക്തികളുടെ സംവാദം കേൾക്കാനിടയായി. അപ്പോൾ അവരുടെ സംഭാഷണം കേട്ട് ഞാൻ അമ്പരന്നു പോയി. അതുടനെ ദേവി അറിയിക്കാൻ വേണ്ടിയാണ് ഓടി വന്നത്. അവരെല്ലാവരും മതി, നിർത്തൂ. ഞാൻ ഇനി അവരെ കുറിച്ചുള്ള ഒരു കാര്യവും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റെ കുട്ടികളെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഇപ്പോഴുള്ളത്. അതിനെ ഇല്ലാതാക്കരുത്. ഇവിടെ നിന്ന് പോകൂ നന്ദി. ജ്യേഷ്ഠ, അങ്ങ് എന്തിനെ കുറിച്ചോ കാര്യമായി ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ വീര മഹേന്ദ്രപുരി വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതോ നമ്മുടെ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു പോയല്ലോ എന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും സപ്തഋഷികൾ രക്ഷപ്പെട്ടു പോയില്ലേ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, സത്യമല്ലേ? അതേ താരകാസുര,